ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് നൗഷാദ് ബദരിയ ദമ്പതികളുടെ വീടാണ്. ടോട്ടൽ 805 സ്ക്വയർ ഫീറ്റാണ്. ഒരു സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് 12 ലക്ഷമാണ്. കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോക്സ് ടൈപ്പിലുള്ള സിറ്റൗട്ടും ഫ്രണ്ടൽ വേഷം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പീക്കോ കളറിലുള്ള കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങിലാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി വുഡിൻ്റെതാണ്. വിൻഡോസും മെയിൻ ഡോറും എല്ലാം നൽകിയിട്ടുള്ളത് കേട്ടോ. ഒറ്റ നില വീടാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് വരും. സിറ്റൗട്ടിൻ്റെ പോർഷനാണിത്. പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള ഒരു കട്ടിംഗ് ഒക്കെ നൽകിയിട്ട് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ സിറ്റൗട്ടിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്സിലൊക്കെ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഒരു 150 രൂപയൊക്കെ വരുന്ന സിറ്റൗട്ടിലായിട്ട് ഇങ്ങനെ ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ ടെക്സ്ചർ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള സിംഗിൾ വിൻഡോയും ഈ ഒരു ടീക്ക് വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് 340x140 ആണ്. മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് കയറുമ്പോഴത്തെ ഒരു വ്യൂ ആണിത്. ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും ഒന്നിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒന്നിച്ചിട്ട് നൽകിയത് കൊണ്ട് തന്നെ ഒരു ഇടുക്കൊന്നും ഫീൽ ചെയ്യണില്ല. വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസാണ്. 480x370 ആണ് ഈ ഒരു സൈസ് വന്നിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോഫൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പിക്ചറും കൂടെ നൽകിയിട്ടുണ്ട്. നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഒരു 120 രൂപ വരുന്ന സ്റ്റെയർകേസിൻ്റെ ഭാഗവും വാഷ് ബേസിൻ കൗണ്ടറും ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയയുടെ ഭാഗത്തായിട്ട് നല്ലൊരു ഓവൽ ഷേപ്പിലുള്ള മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് വാഷ് ബേസിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. വെള്ള വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജും കൂടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയർകേസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് 305x335 ആണ്. അറ്റാച്ച്ഡ് ആണ്. വാർഡ്രോബിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഡോറും കൂടെ വെക്കാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 338x310 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ്. നമ്മുടെ പേജിലും പുതുതായിട്ട് കുറച്ച് ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ. Thank you.
കിച്ചണിലോട്ടുള്ള ഡോറാണിത്. കിച്ചണിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചണാണ്. കിച്ചണിൽ കബോർഡൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കിച്ചണിലൊന്നും കബോർഡ് ഇല്ലെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കിച്ചണിൻ്റെ വാളിൽ ഇങ്ങനെ ഒരു ഗ്രേ കളറിലുള്ള വാൾ ടൈൽ, ഗ്ലോസി ടൈപ്പ് വാൾ ടൈൽ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ്. ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ പുറത്തോട്ടുള്ള സ്പേസ് ആണിത്. ഇവിടെ ഇങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.